ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് കൂട്ടുകാരോടൊപ്പം ട്രാവൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും റൂം എടുത്തു കഴിഞ്ഞാലേ നമ്മളെല്ലാവരും ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഫസ്റ്റ് തന്നെ നമ്മുടെ മൊബൈൽ കൊണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്ലഗിൽ കണക്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചാർജ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ ഓരോരുത്തർ ക്യൂവിൽ നിൽക്കേണ്ടി വരും. കാരണം ഒന്നോ രണ്ടോ പ്ലഗുകൾ മാത്രമാണ് അവിടെ ഉണ്ടാവുക. എന്നാൽ നമ്മളെ സംബന്ധിച്ചോ, ഇപ്പോൾ ഞാനും കൂട്ടുകാരൊക്കെ പോകുമ്പോൾ എനിക്കറിയാം എൻ്റെ കയ്യിൽ ഒരു ഫോൺ, ഒന്ന് നമ്മുടെ സാധാരണ ഉപയോഗത്തിനുള്ളത്, പിന്നെ ഒന്ന് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കയ്യിലുണ്ടാവും. ഇതുകൂടാതെ ചിലപ്പോൾ ഒരു ഗോപ്രോ ഉണ്ടാവും, അതുപോലെ ഒരു DSLR ക്യാമറ ഉണ്ടാവും, പിന്നെ ജിംബൽ മറ്റോ, അങ്ങനെ കുറേ ഡിവൈസുകളുണ്ടാവും. ഇതെല്ലാം തന്നെ USB-യിലാണ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ 10, 12 നാല് പേരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10-16 ഡിവൈസുകൾ ശരിക്കും USB-യിൽ കണക്ട് ചെയ്യാൻ ഉണ്ടാവും. എന്നാലോ, അപ്പോൾ ഓരോരുത്തർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മളവിടെ ആ റൂമിൽ തങ്ങുക ചിലപ്പോൾ 3-4 മണിക്കൂറാകും. ഇതിനുള്ളിൽ ഓരോരുത്തരുടെ മാറി മാറി ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ അധികം USB പോർട്ടുകളുള്ള, അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിവൈസ് ഇട്ടിട്ട് തന്നെ ഉപകാരമായിരുന്നു, ധാരാളം സമയം ലാഭിക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, അത്തരക്കാർക്കുള്ള രണ്ട് ഡിവൈസുകളാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ധാരാളം ഡിവൈസുകൾ ഒരേ സമയം ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ രണ്ടും രണ്ട് ടൈപ്പ് ഡിവൈസുകളാണ്. കണ്ടു നോക്കുക, നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധാരണ ടൈപ്പ് മൾട്ടിപോർട്ട് USB ചാർജറുകളല്ല, വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഡിവൈസുകളാണ്. ഇത് ബേക്കി എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത്തരത്തിലുള്ള പാക്കേജിലാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇത് ക്വിക്ക് ചാർജ് 3.0 PD ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ്. ഞാൻ ഈ പരിചയപ്പെടുന്ന രണ്ടും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഡിവൈസുകളാണ്. പാക്കേജിങ്ങിൽ പോലും ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പാക്കേജിൽ രണ്ട് കവറുണ്ട്. അതിലൊന്നിൽ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള AC കേബിളാണുള്ളത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ മൾട്ടി ചാർജർ. ഇതൊരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള ബ്ലാക്ക് നിറത്തിലുള്ള ബോഡി ഉള്ളതാണ്. ഇതിൻ്റെ മുകളിലായി ഒരു സർക്കിൾ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ കാണാം, അതെന്തിനാണ് ഞാൻ പിന്നെ പറയാം. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ഒരു LED കളർ ഡിസ്പ്ലേയും വലതുവശത്തായിട്ട് 3 USB പോർട്ടുകളും ഒരു C-type പോർട്ടും കാണാം. USB പോർട്ടുകളിൽ ചുവന്ന നിറത്തിലുള്ളത് അത് സാധാരണ USB പോർട്ടും പച്ച നിറത്തിലുള്ളത് ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ട് ചെയ്യുന്ന പോർട്ടുമാണ്. C-type PD ചാർജിങ്ങിനായിട്ടുള്ളത്. പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ നൽകാനുള്ള AC കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്കിത് പവർ നൽകി നോക്കാം. മുകളിൽ ഇതാ ഇതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ള ഡിവൈസുകൾ വെച്ചാൽ ചാർജ് ആയിക്കോളും. ചാർജ് ചെയ്യുന്ന സമയത്ത് LED സ്ക്രീനിൽ ഇതുപോലെ ഇതിൻ്റെ പ്രോഗ്രസ്സും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. വയർലെസ് ചാർജിങ് സപ്പോർട്ട് 5 വാട്ടും 10 വാട്ടുമാണ്. PD ചാർജിങ് 18 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. 1 ആമ്പിയർ ആണോ 2.4 ആമ്പിയർ ആണോ എന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവ രണ്ടും ഡിറ്റക്ട് ചെയ്തോളും. ഇത് കണക്റ്റ് ആയിരിക്കുന്ന ഡിവൈസുകളിൽ ഏത് പോർട്ടുകളിലൊക്കെയാണ് ചാർജിങ് നടക്കുന്നതെന്ന് നമുക്കിതുപോലെ അവിടെ അപ്പപ്പോൾ അറിയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ മൾട്ടി ചാർജർ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ABSഉം PVCയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോഡിയുള്ള ഡിവൈസാണ്. ഇതിൻ്റെ ബോഡി നമുക്ക് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ കഴിയുക 6 USB പോർട്ട് ഓറഞ്ച് നിറത്തിലുള്ളതും ഒരു നീല നിറത്തിലുള്ള USB പോർട്ടും മറ്റൊന്ന് USB-C ആണ്. അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു LED ഡിസ്പ്ലേ ഭാഗമുണ്ട്. പിന്നെ നമുക്ക് AC കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം ഈ ഒരു ഡിവൈസിൻ്റെ ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഇതിലും നമ്മൾ ഓരോ പോർട്ടിലും ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോൾ അത് ഏത് പോർട്ടിലാണ് കണക്റ്റഡ് ആയിരിക്കുന്നതെന്നുള്ള അതിൻ്റെ നമ്പർ, പിന്നെ അതിലേക്ക് പ്രവഹിക്കുന്ന വോൾട്ടേജ്, ആംബിയറൊക്കെ ഇതുപോലെ മാറി മാറി കാണിച്ചുകൊണ്ടിരിക്കും. ആ വീഡിയോ കണ്ടു കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് നിങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് ഇടുക. മറ്റൊരുമായി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.